അനിയന്റെ പടം അങ്ങനെ ഉണ്ട്. അനിയന്റെ പടം ചേട്ടൻ എന്താ പറയാ, ഞാൻ ഗംഭീരാന്നല്ല പറഞ്ഞത്, അല്ല വലിയ സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് മുതൽ ഇപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നത് ജോക്കർ മുതലുള്ള അല്ലെങ്കിൽ 2020 പിന്നെ മയമോഹിനി വരെ ഞാൻ ചെയ്ത പടങ്ങളുടെ ട്രെയിലേഴ്സ് എല്ലാം ചെയ്തിരുന്നത് ശരിക്കും പറഞ്ഞ അനൂപാണ്. പിന്നെ അന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോക്കുള്ളിങ് ഉണ്ടാക്കിയ മീശമാധവനാണെങ്കിലും കുഞ്ഞുക്കുന്നാണെങ്കിലും കുബേരനാണെങ്കിലും പറക്കം തളിക്ക ഇഷ്ടം, അതിന് ഒരുപാട് സിനിമകൾ, സി അടി മൂസ, അതിന് 2020 വരെയൊക്കെ ഞങ്ങൾ ഒരുമിച്ചുള്ള ഒരുപാട് കോമ്പിനേഷൻ പടങ്ങൾ എല്ലാത്തിൻ്റെയും ട്രെയിലേഴ്സ് കട്ട് ചെയ്തിരുന്നത് എല്ലാം അനൂപാണ്. അപ്പം ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ആൾക്ക് കഴിവുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പടം മൊത്തം കണ്ടു കഴിഞ്ഞപ്പോൾ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ഒരു എന്താ പറയുക, ഒരു പുതു സംവിധായകനല്ല, എല്ലാം കറുതീരുന്ന രീതിയിലുള്ളൊരു മേക്കിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. എന്തായാലും ദൈവാനുഗ്രഹിക്കട്ടെ. അടുത്ത പടം ദിലീപേട്ടനെ വെച്ചുണ്ടാവോ? അനിയന്റെ നല്ല കഥ കൊണ്ടുവരട്ടെ. എന്തല്ലേ നല്ല സിനിമയാണ്, നല്ല സിനിമയാണ്. നമ്മൾ നല്ല ഡീപ് റീഡിംഗ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഷോർട്സ് എല്ലാം. അത് ഒരു ട്രെയിലർ കട്ടിയ എക്സ്പീരിയൻസ് ആണോ എന്ന് എനിക്കറിയില്ല. ഒരു സിനിമ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു അനുവാദിയും തന്നെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ല എഡിറ്റിംഗ് ആണ്, നല്ല മ്യൂസിക് ആണ്, എല്ലാം നമുക്ക് ആലുവലി ഇങ്ങനെ ലൊക്കേഷൻ ഉണ്ടെന്നുള്ളത് സിനിമയിലൂടെ ഒരു മനസ്സിലാക്കി. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണം സിനിമ ഗംഭീരമെന്ന് പ്രേക്ഷകരെ അറിയിക്കേണ്ടത് നിങ്ങളാണ്. പ്രേക്ഷകരെ തിയേറ്ററിൽ കൊണ്ടുവരുന്നത് നിങ്ങളാണ്. എല്ലാ സപ്പോർട്ടും ഗംഭീര സിനിമയാണ്. നമ്മള് ദൂരെ കണ്ടുവരുന്ന സിനിമകളൊരു വെറൈറ്റി സിനിമ തന്നെയാണ്. അതായത് തമാശയുണ്ട്, കഥയാണെങ്കിലും നമുക്ക് വ്യത്യസ്തമായിട്ട് തന്നെ ഫീൽ ചെയ്തു. ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ഒരാളുടെ സിനിമയാണ്, കണ്ടാൽ പറയുന്നില്ല, അടിപൊളിയായിരുന്നു. ഗംഭീര സിനിമ. ഈ സിനിമയുടെ ലൊക്കേഷനൊക്കെ എങ്ങനെയാണ്, ഇഷ്ടപ്പെട്ടു? ചേച്ചിക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടു? ഒരു ഫാമിലി ഓറിയന്റഡ് പടമാണ്. എല്ലാത്തരം സമാശകളും ഈ പടത്തിൽ വന്നിട്ടുണ്ടെന്ന് തന്നെ പറയാം. ന്യൂജൻ ആണെങ്കിലും അതേസമയം ട്രഡീഷണൽ ആയിട്ടാണെങ്കിലും എല്ലാ ചേരുകളും ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. ഒരു പറ്റും ചെറുപ്പക്കാരുടെ ഒരു സിനിമയാണ്, അപ്പൊ അത് യൂത്തിന് മാത്രം അത്തരത്തിലുള്ള ഒരു മേക്കിംഗ് ആണ്. എന്തായാലും ഈ പടത്തിലെ സംവിധായകൻ അനൂപേട്ടനെ അഭിനന്ദനങ്ങൾ.